ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ ക്ലാസ്സിൽ നമുക്ക് ആദ്യം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം പേര് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് പോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് പോസിബിൾ ഇൻഡിപെൻഡൻറ്റ് വേയ്സ് ഇൻ വിച്ച് എ സിസ്റ്റം ക്യാൻ ഹാവ് എനർജി. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പോസിബിൾ ഇൻഡിപെൻഡൻറ്റ് വേയ്സ് ഇൻ വിച്ച് എ സിസ്റ്റം ക്യാൻ ഹാവ് എനർജി. സി, ഇതുപോലെ ഒരു ബ്ലോക്കാണ് ഇവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് എങ്ങോട്ടാണ് മോഷൻ? ഈ ഒരു വൺ ഡയറക്ഷനിലേക്ക് മാത്രമേ മോഷൻ ഉള്ളൂ, ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. സോ ഈ ബ്ലോക്കിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എഫ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ. ഇനി ഒരു നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലാണ് അല്ലേ. സോ ഇവിടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. സോ ഇതിന് രണ്ട് ഡയറക്ഷനിലാണ് മോഷൻ ഉള്ളത്. സോ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു 2 ആണ്. ഇതുപോലെ തന്നെ ഒരു സ്പിയർ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഉരുണ്ടുരുണ്ട് വരികയാണ്. സോ ഇതിന് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട് അല്ലേ. ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട്. അപ്പോൾ ഇതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കാര്യമാണ്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു ഗ്യാസ് മോളിക്യൂൾസിന് 3 ടൈപ്പ് എനർജീസാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, പിന്നെയോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, പിന്നെയോ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഇതിൽ വൈബ്രേഷണൽ എനർജി ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ഉണ്ടാവുക. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ എ മോണോ ആറ്റോമിക് ഗ്യാസ്, ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, മോണോ ആറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസിലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആയിരിക്കും. എഫ് ഈക്വൽ ടു 3 ആണ്. മോണോ ആറ്റോമിക് ഗ്യാസ് മോളിക്യൂളാണെങ്കിൽ ഇതിന് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ആൻഡ് ഇൻ ടു ദ പ്ലെയിൻ ആൻഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, അതായത് ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. 3 ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ എഫ് ഈക്വൽ ടു 3 ആണ്. എങ്ങനെയാണ് എഫ് ഈക്വൽ ടു 3 ആവുന്നത്? 3 ട്രാൻസ്ലേഷണൽ മോഷൻ, 3 പ്ലെയിനിലേക്കുള്ള ട്രാൻസ്ലേഷണൽ മോഷൻ. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് എ മോണോ ആറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. ഇനി ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിലോ, ഡയാറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ, സി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരു സ്പ്രിങ് വെച്ചിട്ട് കണക്ട് ചെയ്ത പോലെ ഇവ തമ്മിലുള്ള ഫോഴ്സിനെയാണ് ഇൻറ്റർ ആറ്റോമിക് ഫോഴ്സസ് അല്ലെങ്കിൽ ഇൻറ്റർ മോളിക്കുലർ ഫോഴ്സസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വൈബ്രേഷണൽ എനർജി ഹൈ ടെമ്പറേച്ചറിൽ വരുമ്പോൾ, വൈബ്രേഷണൽ എനർജി വരുമ്പോൾ എന്താ ചെയ്യുക? ഈ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. സോ ഹിയർ ഇങ്ങനെ രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് ഒരു സ്പ്രിങ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ട്രാൻസ്ലേഷണൽ മോഷൻ, ട്രാൻസ്ലേഷണൽ എനർജി ഉണ്ടാവും. അപ്പോൾ 3 ട്രാൻസ്ലേഷണൽ എനർജി. ഇനി വൈബ്രേഷണൽ എനർജി നമുക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ദാറ്റ് ഈസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഹൈ എനർജി. ഇനി റൊട്ടേഷണൽ എനർജിയോ എങ്ങനെയാണ്? ഇതാണ് പ്ലെയിൻ, അവരുടെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന പ്ലെയിൻ. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് രണ്ട് മോളിക്യൂൾസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എക്സ് ആക്സിസ് അല്ലേ. ഇനി വൈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം, ദാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെയാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ഒരു റൊട്ടേഷൻ ആയി. ഇനി എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? ഇതാണ് ആക്സിസ് ഓഫ് പ്ലെയിൻ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം അല്ലേ, ഇസഡ് ഡയറക്ഷനിൽ. ഓക്കെ, വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം.
ഓക്കെ അപ്പോൾ രണ്ട് ടൈപ്പ് റൊട്ടേഷണൽ മോഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത് സോ മൂന്ന് ട്രാൻസ്ലേഷണൽ മോഷനും ഒരു രണ്ട് റൊട്ടേഷണൽ മോഷനും മൊത്തം അവരുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ് ഓക്കെ ഡയറ്റോമിക് മോളിക്യൂൾസിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ് ഇനി ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ ഇതേ ഇപ്പോൾ പറഞ്ഞ രണ്ട് ആക്സിൽസിൽ തന്നെ വൈബ്രേഷണൽ മോഷനും കൂടി വരും അപ്പോൾ പ്ലസ് ടുവും കൂടി വരും അപ്പോൾ മൊത്തം 5+2 7 ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം ഓക്കെ ഇനി നമുക്ക് ഇൻറ്റേണൽ എനർജി എന്താണെന്ന് നോക്കാം ഇൻറ്റേണൽ എനർജി ഗ്യാസസ് എന്ന് പറയുന്നത് ഒരു ഡിസോർഡേർഡ് മോഷനാണ് അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഒരു സിക്സാക് പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല സോ ഇറ്റ് ഈസ് എ ഡിസോർഡേർഡ് മോഷൻ ഇൻറ്റേണൽ എനർജി ഓഫ് എ ഗ്യാസ് ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് ദ ഡിസോർഡേർഡ് മോഷൻ ഇതുപോലെ ഡിസോർഡേർഡ് മോഷൻ ഉണ്ടാകുമ്പോഴാണ് ഇൻറ്റേണൽ എനർജി എന്നുള്ളൊരു ടേമിന് തന്നെ ഒരു വാലിഡേഷൻ ഉള്ളൂ സോ ഡിസോർഡേർഡ് മോഷനാണ് ഗ്യാസിനുള്ളത് ആൻഡ് ഈ ഇൻറ്റേണൽ എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നോക്കാം ഇൻറ്റേണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് കം ഫ്രം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഇനി പൊട്ടൻഷ്യൽ എനർജി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഇറ്റ്സ് ഫ്രം ഡ്യൂ ടു ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഒരു സ്പ്രിങ് വെച്ചിട്ട് ആ കണക്ട് ചെയ്തതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ആൻഡ് ആ രണ്ട് മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫോഴ്സിനെയാണ് ഇൻ്റർമോളിക്കുലർ അല്ലെങ്കിൽ എന്ത് പറയാം ഇൻറ്റർ ആറ്റോമിക് ആറ്റംസ് തമ്മിലാണെങ്കിൽ ഇൻറ്റർ ആറ്റോമിക് ഫോഴ്സസ് ഇത് ദീസ് ടു കോൺട്രിബ്യൂട്ട്സ് ടു പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയോ ഇപ്പം നമ്മൾ പറഞ്ഞു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പിന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ ട്രാൻസ്ലേഷണൽ റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ കൈനറ്റിക് എനർജി ഇനി ഐഡിയൽ ഗ്യാസ് ആണ് ഇതാണ് ഇൻറ്റേണൽ എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി ഐഡിയൽ ഗ്യാസ് ഓഫ് ഇൻറ്റേണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ആണെങ്കിലോ ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആൻഡ് ഇൻറ്റർ ആറ്റോമിക് ഫോഴ്സസ് വിൽ ബി സീറോ ആണ് ദെർഫോർ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇസ് സീറോ ഐഡിയൽ ഗ്യാസിന് ഈ ടേം സീറോ ആണ് അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംസ് ഫ്രം കൈനറ്റിക് എനർജി ഇനി ട്രാൻസ്ലേഷൻ വൈബ്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ വൈബ്രേഷൻ എനർജി സിഗ്നിഫിക്കൻ്റ് ആവുകയുള്ളൂ സോ മെയിൻലി ഇൻറ്റേർണൽ എനർജി ഇസ് എ സം ഓഫ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് വൺ മോർ തിങ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഇൻറ്റേർണൽ എനർജി യു എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ഇൻറ്റേർണൽ എനർജി ഈസ് ഫങ്ഷൻ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ഇൻറ്റേർണൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഒരച്ഛൻ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കുന്നത് പോലെ അതുപോലെയാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എനർജി എല്ലാത്തരം റൊട്ടേഷണൽ മോഷനായാലും വൈബ്രേഷണൽ മോഷനായാലും എല്ലാ ഈക്വലി എമംഗ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വലായിട്ടാണ് ഇൻറ്റേർണൽ എനർജി എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് വൺ മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഹാഫ് ഇൻറ്റേർണൽ എനർജി ഹാഫ് ആർ ടി ഹാഫ് ആർ ടി എന്നാണ് ഒരു മോൾ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി അപ്പോൾ എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ എത്രയാണ് വരിക എഫ് ഇൻറ്റു ഹാഫ് ആർ ടി അതായത് എഫ് ബൈ ടു ആർ ടി ആണ് ഇൻറ്റേർണൽ എനർജി ഓഫ് എ ഗ്യാസ് ഹാവിങ്
F degrees of freedom. Okay, ini n molecules idu pole n molecules undengilo n molecules undengil internal energy endu edam n into f by 2 allenge n f r t by 2 ennu edam. Okay, yes, appo monoatomic gas anengil f nu parna kaniyale monoatomic gas nu parna kaniya f nu parna 3 aanu alle f nu parna 3 aanu appo 3 by 2 RT veru. Internal energy in varna 3 by 2 RT per mole. 1 mole of monatomic gas in the internal energy in varna U equal to 3 by 2 RT aana. Okay. Ini diatomic gas in the karyathil aanengilo 1 mole of diatomic gas having an internal energy of U is equal to ivide ethra varunathu 5 varum appo 5 by 2 RT. Okay, this is monoatomic gas and this is diatomic gas. Yes, ini namukku gamma yada value ingane varunne nokka. Okay, already നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്നാലും നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഓക്കേ, അപ്പോൾ മോണോ ആറ്റോമിക് ഗ്യാസിന്റെ കേസിലും ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിലും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം ഡിഗ്രി ഓഫ് ഫ്രീഡം എഴുതാം. മോണോ ആറ്റോമിക് ഗ്യാസിന് എത്രയാണ്? 3 ആണ്. ഡയാറ്റോമിക് ഗ്യാസിനാണെങ്കിൽ 5 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ഇന്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? എഫ് ബൈ ടു ആർ ടി അല്ലേ. അപ്പോൾ ഇവിടെ 3 ബൈ ടു ആർ ടി ആൻഡ് ഫോർ ഡയാറ്റോമിക് ഗ്യാസ് ഇറ്റ് ഈസ് 5 ബൈ ടു ആർ ടി. യെസ്, ഇനി നമ്മൾ സി വി എഴുതാൻ പോവാണ്. സി വി സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? എഫ് ആർ ബൈ ടു ആണ്. എഫ് ആർ ബൈ ടു അല്ലെങ്കിൽ എഫ് ബൈ ടു ഇൻറ്റു ആർ. അപ്പോൾ എന്താ വരിക? എഫ് ബൈ ടു ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ത്രീ ബൈ ടു ആർ. ഇവിടെ 3 ബൈ ടു ആർ ആണ്, ഇവിടെ 5 ബൈ ടു ആർ ആണ്. ഓക്കെ, ഇനി സി പി ഇതിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സി പി എന്ന് പറഞ്ഞാൽ സി വി പ്ലസ് ആർ ആണ്. സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വി പ്ലസ് ആർ. ഓക്കെ, സി പി എന്ന് പറഞ്ഞാൽ സി വി പ്ലസ് ആർ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇതിൻ്റെ കൂടെ ആറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരിക? 3 ബൈ ടു പ്ലസ് ഒരാറ് കൂടി, അപ്പോൾ എത്ര വരിക? 5 ബൈ ടു ആർ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 7 ബൈ ടു ആർ. അപ്പോൾ സി പി കിട്ടി, സി വി കിട്ടി. ഇനി ഗാമ നമ്മൾ ലാസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് വേണ്ടി വരുമായിരുന്നു ഗാമയുടെ വാല്യൂ. ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി ആണ്. സി പി ബൈ സി വി ആണ് ഗാമ. അപ്പോൾ ഇവിടെ സി പി ബൈ സി വി ചെയ്ത് കഴിഞ്ഞാൽ 2 ടു ആറും ആറൊക്കെ ക്യാൻസലായി പോവും, ബാക്കി എന്താണുള്ളത്? 5 ബൈ 3. ആൻഡ് ഹിയർ സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ 7 ബൈ 5. ഈ രണ്ട് വാല്യൂസും, ഈ എല്ലാ വാല്യൂസും എന്തായാലും ഓർത്ത് വെക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഗാമയുടെ വാല്യൂ. മോണോആറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബൈ 3 ആണ്. ഡയാറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ബൈ 3 ആണ്. ഇനി നമുക്ക് ഇതിൽ ഒരു ഇക്വേഷനും കൂടി അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കാം. ആർ എം എസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ആർ എം എസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയുടെ സ്ക്വയർ കണ്ടിട്ട്, ആവറേജ് വെലോസിറ്റിയുടെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആർ എം എസ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ആർ എം എസ്. ഇനി ഇതെന്താ സംഭവം? ആവറേജ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആവറേജ് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് അതിൻ്റെ സ്ക്വയർ പ്ലസ് ആവറേജ് വെലോസിറ്റി അലോങ് വൈ ആക്സിസിൻ്റെ സ്ക്വയർ പ്ലസ് ആവറേജ് വെലോസിറ്റി അലോങ് സെഡ് ആക്സിസിൻ്റെ സ്ക്വയർ. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വി ആർ എം എസ് എന്ന് പറയുന്നത്.
അതിനുള്ള മൂന്ന് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഇക്വേഷൻ റൂട്ട് ത്രീ കെ ടി ബൈ എം, റൂട്ട് ത്രീ കെ ടി ബൈ എം ഈക്വൽ ടു റൂട്ട് ത്രീ ആർ ടി ബൈ ക്യാപിറ്റൽ എം, റൂട്ട് ത്രീ പി ബൈ റോ. ഓക്കെ, ഇതിലെല്ലാം ഇതിൽ ഈ എമ്മിനെ, ഈ സ്മോൾ എമ്മിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലാണ് ക്യാപിറ്റൽ എം കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇത്ര നേരം പഠിച്ച തിയറിയുടെ ബേസിസിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. എൻ മോൾ ഓഫ് ഹീലിയം ആൻഡ് ടു എൻ മോൾ ഓഫ് ഓക്സിജൻ ഈസ് മിക്സ്ഡ് ഇൻ എ കണ്ടെയ്നർ. ദെൻ സി പി ബൈ സി വി ഓഫ് ദാറ്റ് മിക്സ്ചർ വിൽ ബി. ക്വസ്റ്റ്യൻ എന്താണ്? ഹീലിയത്തിന്റെ എൻ മോൾസും ഓക്സിജന്റെ ടു എൻ മോൾസും തമ്മിൽ ഒരു കണ്ടെയ്നറിൽ മിക്സ് ചെയ്തിരിക്കുകയാണ്. സി പി ബൈ സി വി റേഷ്യോ, ആ മിക്സ്ചറിന്റെ സി പി ബൈ സി വി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 19:13, 40:27, 1/3 ആൻഡ് 1/4. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് സി പിയും സി വിയും കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് സി പി ആൻഡ് സി വി കണ്ടുപിടിക്കുക? അതിനു മുന്നായിട്ട് നമ്മളൊരു ഇക്വേഷൻ, അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ല, അത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. മിക്സ്ചറിന്റെ ഗാമ, സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗാമയാണ്. ഒരു മിക്സ്ചറിന്റെ ഗാമയുടെ ഇക്വേഷൻ എൻ സി പി വൺ എൻ സി പി വൺ പ്ലസ് എൻ, ഓക്കെ ഇതിന് എൻ വൺ എഴുതാം, ഇതിന് എൻ ടു എഴുതാം. കാരണം ഇത് രണ്ടും രണ്ട് മിക്സ്ചറിന്റെ മിക്സ്ചറിലെ രണ്ട് കമ്പോണൻസിന്റെ ആണല്ലോ. അപ്പോ എൻ വൺ സി പി വൺ പ്ലസ് എൻ ടു സി പി ടു ഡിവൈഡഡ് ബൈ സി പി ബൈ സി വി അല്ലേ വേണ്ടത്. അപ്പൊ സി വിയും ഇതുപോലെ എഴുതാം, എൻ വൺ സി വി വൺ പ്ലസ് എൻ ടു സി വി ടു. വി ഇവിടെ സഫിക്സ് ആണ് കേട്ടോ, സി വി ടു. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഒരു മിക്സ്ചറിന്റെ ഗാമ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം സി വി എന്താണ് സി പി എന്താണ് എന്നുള്ളത്. നമ്മൾ തിയറി പറയുമ്പോൾ പറഞ്ഞു അല്ലെ, സി വി എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഇൻറ്റു ആർ ബൈ ടു ആണ് സി വി, എഫ് ഇൻറ്റു ആർ ബൈ ടു ആണ് സി വി. ആൻഡ് സി പി എന്ന് പറഞ്ഞാലോ എഫ് പ്ലസ് ടു ബൈ ടു ഇൻറ്റു ആർ ആണ് വരുന്നത്, എഫ് പ്ലസ് ടു ബൈ ടു ഇൻറ്റു ആർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ, എൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് വൺ ഹീലിയത്തിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എൻ മോൾ ഓഫ് ഹീലിയം എന്നാണ്. അപ്പോ ഹീലിയത്തിന്റെ എൻ വൺ എന്ന് പറഞ്ഞ എൻ ആണ്. എൻ സി പി വൺ സി പി വൺ സി പി എന്ന് പറഞ്ഞ എഫ് പ്ലസ് ടു ബൈ ടു ഇൻറ്റു ആർ. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഹീലിയത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ വരുന്നത്? അതൊരു മോണോ ആറ്റോമിക് ഗ്യാസ് ആണ് അല്ലെ. മോണോ ആറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ത്രീ ആണ്. അപ്പൊ ത്രീ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ്, ഫൈവ് ബൈ ടു, ഫൈവ് ബൈ ടു ആർ. ഓക്കെ, മോണോ ആറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ത്രീ ആണ്, ഡയാറ്റോമിക്കിന്റെ ആണെങ്കിൽ ഫൈവ് ആണ്, അത് ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഫൈവ് ബൈ ടു ആർ പ്ലസ് എൻ ടു എത്രയാണ്? എൻ ടു രണ്ടാമത് എടുത്തിരിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്ര മോളാണ് എടുത്തിട്ടുള്ളത്? ടു എൻ മോളാണ് എടുത്തത്. അപ്പൊ ടു എൻ ഇൻറ്റു ഇതുപോലെ തന്നെ സി പി എഫ് ബൈ എഫ് പ്ലസ് ടു ബൈ ടു. ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. അപ്പോ ഫൈവ് പ്ലസ് ടു സെവൻ, സെവൻ ബൈ ടു, സെവൻ ബൈ ടു ആർ. അപ്പൊ ന്യൂമറേറ്റർ എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? എൻ വൺ, സെയിം ഇതുപോലെ തന്നെ എൻ ആണ്. സി വി വൺ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആർ ബൈ ടു. അപ്പോ ഹീലിയത്തിന്റെ കേസിൽ ത്രീ ബൈ ടു ആർ. ഡൗട്ട് ഇല്ലല്ലോ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ആണ്, ആർ ബൈ ടു, ആർ ബൈ ടു പ്ലസ് ടു എൻ ഇൻ ടു എങ്ങനെ വരാ, ഫൈവ് ബൈ ടു ഇൻ ടു ആർ.
ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എല്ലാത്തിലും എൻ ഉണ്ട്, അപ്പൊ എൻ കട്ട് ചെയ്ത് കളയാം. പിന്നെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത് ബൈ ടു ഉണ്ട്, അതും പോയി. ആറുണ്ട്, അപ്പൊ ഇനി എന്തൊക്കെയാ ബാക്കിയുള്ളത് നോക്കൂ. ഫൈവ് ഉണ്ട്, ടു ഉണ്ട്, സെവൻ ഉണ്ട്, ത്രീ ഉണ്ട്, ആൻഡ് ഈ ടു ഉണ്ട്, ഫൈവ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതൊന്ന് സിമ്പിൾ ആക്കാലോ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഫൈവ് പ്ലസ് എത്രയാ? ഫോർട്ടീൻ. ഫൈവ് പ്ലസ് ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് ടെൻ. ഓക്കെ, അപ്പോ നയൻറ്റീൻ പ്ലസ് നയൻറ്റീൻ ബൈ തേർട്ടീൻ. നയൻറ്റീൻ ബൈ തേർട്ടീൻ ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത് നമുക്ക്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? നയൻറ്റീൻ ബൈ തേർട്ടീൻ ഇനി സിംപ്ലിഫൈ ചെയ്യണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കിടക്കുന്നുണ്ട് നയൻറ്റീൻ ബൈ തേർട്ടീൻ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോ ഇത് തന്നെയാണ് ആൻസർ, ഇനി സിംപ്ലിഫൈ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ടു ഐഡിയൽ ഡയാറ്റോമിക് ഗ്യാസസ് എ ആൻഡ് ബി. ഐഡിയൽ ഗ്യാസ് ആണ്, ഡയാറ്റോമിക് ഗ്യാസ് ആണ് എ ആൻഡ് ബി. എ ഇസ് റിജിഡ്, എ റിജിഡ്. ബി ഹാസ് എക്സ്ട്രാ ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു വൈബ്രേഷൻ. ഓക്കെ, ബി എന്ന ഗ്യാസിന് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി ഉണ്ട്. മാസ് ഓഫ് എ ഈസ് എം ആൻഡ് മാസ് ഓഫ് ബി ഈസ് എം ബൈ ഫോർ. The ratio of molar specific heat of A to B. Molar specific heat of A to B at constant volume. എന്ന് പറഞ്ഞാൽ എന്താണ് molar specific heat at constant volume എന്ന് പറഞ്ഞാൽ CV ആണ് ചോദിച്ചിരിക്കുന്നത്. CV of A by CV of B. ഇതിന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. എ ആൻഡ് ബി ആണ് തന്നിരിക്കുന്നത്, അതില് എ ആൻഡ് ബി, എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിജിഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഡയറ്റോമിക് ഗ്യാസ് ആണ്, റിജിഡ് ആണ്, എ റിജിഡ് ആണ്. അപ്പൊ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും? ഡയറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും? ഫൈവ് ആണ്. ആൻഡ് ബി ഹാസ് എക്സ്ട്രാ ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു വൈബ്രേഷൻ. നമ്മൾ പഠിച്ചു വൈബ്രേഷനും കൂടി ഉണ്ടെങ്കിൽ എത്ര വരും? വൈബ്രേഷന്റെ രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി വരും, സെവൻ ആണ്. അപ്പൊ ബിയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. പിന്നെന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്? മാസ് ഓഫ് എ ഇസ് എം, എയുടെ മാസ് എം ആണ്. ബിയുടെ മാസ് എന്ന് പറഞ്ഞാൽ എം ബൈ ഫോർ ആണ്. ബിയുടെ മാസ് എം ബൈ ഫോർ ആണ്. കണ്ടുപിടിക്കേണ്ടത് സി വി എ ബൈ സി വി ബി, ഇതിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ അപ്പൊ ചെയ്യുന്നേ? അപ്പൊ നമുക്ക് സി വിയുടെ ഇക്വേഷൻ ആദ്യം തന്നെ അറിയണം. ഇപ്പൊ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു സി വിയുടെ ഇക്വേഷൻ എന്താണ്. സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫ് ആർ ബൈ ടു. എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, അപ്പോ സി വിയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ നമുക്കിനി ഡയറക്റ്റ് എഴുതാം സി വി എ ബൈ സി വി ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ആദ്യത്തെ ഇത് രണ്ടും റേഷ്യോ ആണ് അല്ലെ. റേഷ്യോയില് എഫ് എ ആർ എ ബൈ ടു എന്ന് എഴുതിയാലും ആർ ബൈ ടു രണ്ടിലും വരും. സി വി എയുടെ ഇക്വേഷനിൽ വരും, സി വി ബിയുടെ ഇക്വേഷൻ വരും. അത് തമ്മിൽ ക്യാൻസൽ ആയി പോകും അല്ലെ. ബാക്കി നമുക്ക് എന്താ വരുള്ളൂ? എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി. കറക്റ്റ്, മനസ്സിലായോ? ആർ ബൈ ടു ഇവിടെയും വരും, ആർ ബൈ ടു ഇവിടെയും വരും, അത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. പിന്നെ എഫ് എ ബൈ എഫ് ബിയുടെ റേഷ്യോന് പ്രൊപ്പോർഷണൽ ആണ് സി വി എ ബൈ സി വി ബിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയാണെന്ന് നമുക്കറിയാം, നമ്മൾ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഫൈവ് ഡിവൈഡഡ് ബൈ സെവൻ. അപ്പൊ നമുക്ക് മാസൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, റൈറ്റ്? ഇനി ആ ഇക്വേഷൻ, ഈ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ചോയ്സ് ഏതാണ് തന്നിരിക്കുന്നത് നോക്കൂ. ചോയ്സില് 5 by 7, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
യെസ്. അപ്പൊ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം അല്ലേ? യെസ്, അടുത്ത പ്രോബ്ലം സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ടു ഗ്യാസസ് ആർഗൺ ആൻഡ് സിനോൺ അറ്റ് സെയിം ടെമ്പറേച്ചർ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ആറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആർഗൺ 40, സിനോൺ 131, അറ്റ് സെയിം ടെമ്പറേച്ചർ ഹാവ് സെയിം നമ്പർ ഡെൻസിറ്റി. ദയർ ഡയമീറ്റേഴ്സ് ആർ 0.07 നാനോമീറ്റർ ആൻഡ് 0.10 നാനോമീറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ മീൻ ടൈം. ഒന്നുകൂടി നോക്കൂ. ടു ഗ്യാസസ് ആർഗൺ ആൻഡ് സിനോൺ അറ്റ് സെയിം ടെമ്പറേച്ചർ ഹാവ് സെയിം നമ്പർ ഡെൻസിറ്റി. ദയർ ഡയമീറ്റേഴ്സ് ആർ 0.07 ആൻഡ് 0.10 നാനോമീറ്റേഴ്സ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ മീൻ ടൈം. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ എന്താണ് മീൻ ടൈം എന്ന് നമ്മൾ പറയാം അല്ലെ. എന്താ മീൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മീൻ മീൻ ഫ്രീ പാത്ത് പഠിച്ചു അല്ലെ. അതുപോലെ തന്നെയാണ് മീൻ ഫ്രീ ടൈം. രണ്ട് സക്സസീവ് കോളീഷന്റെ ഇടയിൽ വരുന്ന ടൈമിനെയാണ് മീൻ ഫ്രീ ടൈം എന്ന് വരുന്നത്. നമ്മൾ പഠിച്ചല്ലോ മോളിക്യൂൾസ് സിക്സ് ആക് മോഷനിലാണ്. അതിന്റെ ഇടയ്ക്ക് അവർ ഒരുപാട് തവണ കൊളൈഡ് ചെയ്യും. അപ്പൊ ഒരു കൊളീഷൻ കഴിഞ്ഞിട്ട് അടുത്ത കൊളീഷൻ ആവുന്നത് വരെയുള്ള അതിന്റെ ഇടയ്ക്കുള്ള ടൈമിനെയാണ്, എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതിനെയാണ് മീൻ ഫ്രീ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 1.01, 2.02, 3.04 ആൻഡ് 4.40. അപ്പൊ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. യെസ്. അപ്പൊ പിന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ഇക്വേഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇന്ന് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സ്ചറിന്റെ ഗാമ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ആൻഡ് ഇവിടെ നമ്മൾ പറയുന്നത് മീൻ ഫ്രീ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അതൊന്ന് എഴുതിയെടുക്ക. വൺ ബൈ റൂട്ട് ഓഫ് ടു എൻ പൈ ഡി സ്ക്വയർ വി ആർ എം എസ്. വൺ ബൈ റൂട്ട് ടു എൻ ഡി എൻ പൈ ഡി സ്ക്വയർ വി ആർ എം എസ്. ഓക്കെ, ഇതിൽ വി ആർ എം എസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെന്താ, എൻ നമുക്കറിയാം, പൈ അറിയാം, ആൻഡ് ഡി ഈസ് ദി ഡയമീറ്റർ ഓഫ് ദാറ്റ് മോളിക്യൂൾ. ഓക്കെ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ആണ്. അത് തന്നിട്ടുണ്ട് അല്ലെ. യെസ്. വി ആർ എം എസ് ഓർമ്മയുണ്ടോ? വി ആർ എം എസ് നമ്മൾ എന്താ പറഞ്ഞത്, കുറച്ച് മുന്നേ പറഞ്ഞേയുള്ളൂ. വി ആർ എം എസിന്റെ ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ് 3 RT/m. റൂട്ട് ഓഫ് 3 RT/m എന്നാണ് വി ആർ എം എസിന്റെ ഇക്വേഷൻ. സോ വെലോസിറ്റി, ആർ എം എസ് വെലോസിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എം എന്താണ്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വി ആർ എം എസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ ഇവിടെ എന്താന്ന് തന്നിട്ടുണ്ട്, സെയിം ടെമ്പറേച്ചർ ആൻഡ് സെയിം നമ്പർ ഡെൻസിറ്റി എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ഈ ടേം ഇപ്പൊ റേഷ്യോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഈ ടേം റേഷ്യോയില് ക്യാൻസൽ ആയിപ്പോവും. പൈ കോൺസ്റ്റന്റ് ആണ്, അത് ക്യാൻസൽ ആവും. സെയിം നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഈ ടേമും ക്യാൻസൽ ആയിപ്പോവും. റൂട്ട് ടു ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ വരുള്ളൂ ബാക്കി. ഇപ്പൊ നമ്മള് ഫ്രീ ടൈം ഇങ്ങനെ എഴുതാം. ഫ്രീ ടൈം ഓഫ് ആർഗൺ ഡിവൈഡഡ് ബൈ ഫ്രീ ടൈം ഓഫ് സിനോൺ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേതില് 1/d² ഡി ആർഗൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/d സിനോൺ സ്ക്വയർ, ഇത്രേ വരുള്ളൂ. ബാക്കി എല്ലാ ടേമും എഴുതണം, എഴുതിയിട്ട് അത് ക്യാൻസൽ ആയി പോകും അല്ലെ. ഇത്രയാണ് വരുന്നത്. അപ്പൊ എന്താ വരിക, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതുന്നതായിരിക്കും എളുപ്പം. ഡി സിനോൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി ആർഗൺ സ്ക്വയർ, ഇത്രയല്ലേ വരുള്ളൂ. യെസ്.
അത് നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, തന്നിരിക്കുന്നത് പക്ഷെ നാനോ മീറ്ററിലാണ്. അതിനെ കൺവേർട്ട് ചെയ്യണ്ടേ മീറ്ററിൽ? അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണോ? അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണ്ട. എന്തുകൊണ്ടാ കൺവേർട്ട് ചെയ്യണ്ടാത്തെ? കൺവേർട്ട് ചെയ്താലും ഒരു റേഷ്യോ ആയതുകൊണ്ട് മുകളിലും നാനോമീറ്റർ ഡിനോമിനേറ്റർ ഉള്ള നാനോമീറ്റർ ആയതുകൊണ്ട് അത് തമ്മിൽ ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ 0.1 ഡിവൈഡഡ് ബൈ 0.07, ഇതിലെ തന്നിരിക്കുന്നത് ഇതിന്റെ സ്ക്വയർ ആണ് വരുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് എന്ത് ചെയ്യാം, ഒരു ഇവിടെ രണ്ട് ഡെസിമൽ പോയിന്റ്സ് ആണ്, 100 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. 100 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയാ വരുന്നത്? 10 വരും അല്ലേ. താഴെ എത്ര വരുന്നത്? 7 വരും. അപ്പൊ 10/7 ഹോൾ സ്ക്വയർ, അതായത് 100/49, ഏകദേശം 2 പോയിന്റ് വരും അല്ലേ. 2 പോയിന്റ്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ഇതിനോട് അടുത്ത് കിടക്കുന്ന ആൻസർ ഏതാണെന്ന് നോക്കാം. സി, ആദ്യത്തെ 1.03, ഒരിക്കലും 1 പോയിന്റ് വരില്ല. പിന്നത്തെ 2.04, ബി ആണ് അപ്പൊ കറക്റ്റ് ആൻസർ. 2.04 ആണ് ആൻസർ വരുന്നത് 100/49 ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോ ആൻസർ എന്താണ്? 2.04. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് ഇടുന്നാലോ. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുതിയ ഇക്വേഷൻ ആണ്. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. മീൻ ഫ്രീ ടൈമിന്റെ ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ. ഓക്കെ, അടുത്ത പ്രോബ്ലം ക്വസ്റ്റ്യൻ വായിക്കാം. എ മിക്സ്ചർ ഓഫ് 2 moles ഓഫ് ഹീലിയം ഗ്യാസ് ആൻഡ് 1 mole ഓഫ് ആർഗൺ ഗ്യാസ് ഇസ് കെപ്റ്റ് അറ്റ് 300 degree 300 Kelvin ഇൻ എ കണ്ടെയ്നർ. ദ റേഷ്യോ ഓഫ് ദർ ആർ എം എസ് സ്പീഡ് വി ആർ എം എസ് ഓഫ് ഹീലിയം അപ്പോൺ വി ആർ എം എസ് ഓഫ് ആർഗൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് എത്ര തന്നിരിക്കുന്നത്? 3.16, 0.32, 0.45, 2.24. ഓക്കെ, അപ്പോ 2 moles ഓഫ് ഹീലിയം ഗ്യാസും 1 mole ഓഫ് ആർഗൺ ഗ്യാസുമാണ് ഒരു കണ്ടെയ്നറിൽ ഉള്ളത്. അതിന്റെ ടെമ്പറേച്ചർ 300 Kelvin ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ആർ എം എസ് സ്പീഡിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അതിന്റെ ബ്രാക്കറ്റിൽ ആറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. ആറ്റോമിക് മാസ് ഹീലിയത്തിന്റെയും ആർഗണ്ടെയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം എഴുതാം. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ആർ എം എസിന്റെ റേഷ്യോ. യെസ്, വി ആർ എം എസ് ഓഫ് ഹീലിയം ടു വി ആർ എം എസ് ഓഫ് ആർഗൺ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വി ആർ എം എസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വി ആർ എം എസിന്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 3 RT/m അല്ലേ. അതെ, അപ്പൊ ഇതില് റേഷ്യോ ആണ് എഗെ. അപ്പൊ റേഷ്യോ ആണെങ്കിൽ ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും നോക്കൂ. ആറും ടിയും, എന്തുകൊണ്ടാണ് ടിയും പോകുന്നത്? ആറും കോൺസ്റ്റന്റ് ആണ്, 3 ഒരു കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ആ കണ്ടെയ്നറിന്റെ ടെമ്പറേച്ചർ ഇവിടെ 300 Kelvin ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അത് ആർഗണും ഹീലിയത്തിനും രണ്ടും ഒരേ ടെമ്പറേച്ചർ ആണ്. അപ്പൊ അതും ക്യാൻസൽ ആയിപ്പോകും. അപ്പൊ റേഷ്യോ വരുമ്പോൾ എന്ത് മാത്രമേ വരുള്ളൂ? റൂട്ട് ഓഫ്, പിന്നെ ഇത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് വരും? ഇവിടെ ഹീലിയം ആണെങ്കിൽ ഇവിടെ മാസ് ഓഫ് ആർഗൺ ആണ് വരുന്നത് അല്ലെ. ഇവിടെയോ മാസ് ഓഫ് ഹീലിയം ആണ് വരുന്നത്. ഇത് തിരിഞ്ഞു വരും, കാരണം ഇത് ഡിനോമിനേറ്ററിലാണ്. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇത് മുകളിലേക്ക് വരും. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. തന്നിട്ടുണ്ടോ നമുക്ക് മാസ് ഓഫ് ആർഗൺ എത്രയാണ് തന്നിരിക്കുന്നത്? 40 തന്നിട്ടുണ്ട്. 40 ആൻഡ് ഹീലിയത്തിന്റെ 4 എന്നും തന്നിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പൊ റൂട്ട് 10. റൂട്ട് 10 എത്രയാ വരുന്നത്? അപ്രോക്സിമേറ്റ്ലി ഒരു 3 point something വരും അല്ലേ. നമുക്ക് പ്രോബ്ലം നോക്കാം. അതില് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആൻസർ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. യെസ്, 3.16.
3.16 അതായിരിക്കും ആൻസർ. ബാക്കിയുള്ളതെല്ലാം വളരെ ഡിഫറെന്റ് വളരെ ഡിഫറെന്റ് ആണ് അല്ലെ? യെസ്. അപ്പൊ 3.16 ആണ് കറക്റ്റ് ആൻസർ. റൂട്ട് നയൻ നമുക്കറിയാം 3 ആണ് അല്ലെ? അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള ഒരു നമ്പർ ആണെന്ന് നമുക്ക് ഇത്രയും ചെയ്താൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ക്വിക്ലി ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം. ഈസി അല്ലേ എല്ലാ ക്വസ്റ്റ്യൻസും? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, A 15 gram mass of nitrogen gas is enclosed in a vessel at a temperature 27 degrees Celsius. Amount of heat transferred to the gas so that RMS velocity of molecule is doubled is about. എന്താ പറഞ്ഞിരിക്കുന്നത്? 15 gram of nitrogen, 15 gram mass nitrogen ഒരു വെസലിലുണ്ട്. ടെമ്പറേച്ചർ 27 degree Celsius ആണ്. ഇനി അതിന്റെ RMS വെലോസിറ്റി ഡബിൾ ആവണമെങ്കിൽ എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RMS വെലോസിറ്റിനെ ഡബിൾ ആക്കണം, അതാണ് ക്വസ്റ്റ്യൻ. അതിനു വേണ്ടിയിട്ട് എത്ര ഹീറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് അറിയണം. RMS വെലോസിറ്റി ആണ് ഡബിൾ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയണം. എന്താ RMS വെലോസിറ്റി? VRMS റൂട്ട് ഓഫ് 3RT/m അല്ലെ? ഇനി ഇനി ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡബിൾ ചെയ്യണം അല്ലെ? 2V ആക്കണം. ഈ VRMS-നെ 2V ആക്കണം. എന്നിട്ട് അതിന്റെ റേഷ്യോ എടുക്കാം. ഓക്കെ, അപ്പോ 2V അതിന്റെ ഇക്വേഷൻ എന്താ വരിക? അപ്പോ അതിന്റെ റേഷ്യോസ് തമ്മിലുള്ള 2V ആണെന്നുണ്ടെങ്കിൽ പുതിയ ഹീറ്റ് പുതിയ ടെമ്പറേച്ചർ എത്ര വേണമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, 3R/m ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്, ഇതെല്ലാം റേഷ്യോ എടുക്കുമ്പോൾ കട്ട് ചെയ്ത് പോകും. കാരണം ആർ ഒരു കോൺസ്റ്റന്റ്, 3 ഒരു കോൺസ്റ്റന്റ്, ഇതൊരു കോൺസ്റ്റന്റ്. കാരണം ഒരേ എന്തായിരുന്നു സംഭവം? നൈട്രജൻ. ഓക്കെ, 15 gram നൈട്രജന് തന്നെയാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. സോ അതിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ റൂട്ട് ഓഫ് ടി ബൈ റൂട്ട് ഓഫ് ഇത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ടി എഴുതാം. ഇവിടെ ടി നമുക്ക് അറിയാം എത്രയാണ്, 300 ആണ് അല്ലെ? ഇവിടുത്തെ ടി 300 ആണ്. RMS വെലോസിറ്റിയുടെ ഇപ്പോഴുള്ള ടെമ്പറേച്ചർ വെലോസിറ്റി ആണ് വി, അതിന്റെ ടെമ്പറേച്ചർ 300. ഇനി 2V ആക്കണമെങ്കിൽ പുതിയ ടെമ്പറേച്ചർ ആണ് T2, സോറി T. അപ്പൊ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കി 2 = √T/300. അതായത് റൂട്ട് ടി എന്ന് പറഞ്ഞാൽ എത്രയാ? റൂട്ട് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 600, അല്ല സോറി ഇവിടെ റൂട്ട് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യണം, ആദ്യം തന്നെ സ്ക്വയർ ചെയ്യണം. അപ്പൊ 4 = T/ ഇത് എത്ര വരുന്നത്? സോറി സ്ക്വയർ ചെയ്തപ്പോ റൂട്ട് പോയി, 300. അപ്പൊ T = എന്ത് വരും? 4 × 300, അതായത് 12,000, സോറി 1200. ഓക്കെ, 1200 Kelvin ആണ് പുതിയ ടെമ്പറേച്ചർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞോ പ്രോബ്ലം? നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ടെമ്പറേച്ചർ ആണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കൂ. നമുക്കിപ്പോ ടെമ്പറേച്ചർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഗ്യാസ് സോ ദാറ്റ് ദ RMS വെലോസിറ്റി ഓഫ് മോളിക്യൂൾ ഇസ് ഡബിൾഡ്. എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, Q = NCV ΔT. Q = NCV ΔT എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ ഉണ്ട് അല്ലെ? അതിൽ തന്നെ CV എന്താണ് നമ്മളിപ്പോ പഠിച്ചു. ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് CV എങ്ങനെയാ പഠിക്കുന്നത് എഴുതുന്നത്? കാരണം CV നമുക്കിവിടെ ഡയറക്ട്ലി തന്നിട്ടില്ല. അപ്പൊ പക്ഷെ ഏതാണ് ഗ്യാസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് CV കണ്ടുപിടിക്കാം. അപ്പൊ N × CV ക്ക് പകരം എന്ത് എഴുതാം? F × R/2 എന്ന് എഴുതാം. CV ΔT നമുക്കിപ്പോ കിട്ടിയല്ലോ,
ഡെൽറ്റ ടി. അപ്പോ എന്നെത്രയാണ്? എന്നത്തിൽ തന്നിട്ടില്ലല്ലോ. എന്ന് പക്ഷെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. എൻ ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഇത് ചെയ്താൽ എം കിട്ടില്ലേ, എൻ കിട്ടില്ലേ? യെസ്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. എത്ര മാസ് എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില്? 15 gram എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 15 divided by നൈട്രജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 28 അല്ലെ. അപ്പോ എന്ന് നമ്മൾ എഴുതി 15 by 28. ഇനി നമുക്ക് എന്താ വേണ്ടത്? എഫ് വേണം. എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ എ ഡയാറ്റോമിക് മോളിക്യൂൾ. നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലേ. അപ്പൊ എഫിന്റെ വാല്യൂ 5. ഓക്കെ, ഇൻറ്റു ആറ് ബൈ ടു. ബൈ ടു കൂടെ ഉണ്ട് ആറ്. ആറിന്റെ വാല്യൂ എത്രയാണ് എടുക്കുന്നത് നമ്മൾ? അപ്രോക്സിമേറ്റ്ലി 8.3 എന്നാണ് എടുക്കുന്നത്. അപ്പൊ 5 by 2 ഇൻറ്റു 8.3 ഇൻറ്റു ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എത്രയായിരുന്നു ആദ്യം ടെമ്പറേച്ചർ? 300 ആയിരുന്നു. 300 കെൽവിൻ ആയിരുന്നു അല്ലെ. യെസ്, എവിടുന്ന 300 കിട്ടിയെന്ന് സംശയമുണ്ടോ? ഞാൻ ഡയറക്റ്റ്ലി അത് എഴുതി. നേരത്തെ 27 degree Celsius കെൽവിൻ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 300 കെൽവിൻ. അങ്ങനെയാണ് ഇവിടെ കെൽവിൻ 300 കെൽവിൻ കിട്ടിയത് കേട്ടോ. അപ്പോൾ ചേഞ്ച് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 300 എത്രയായിട്ടാണ് മാറിയിരിക്കുന്നത്? 1200 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 900 ആണ് അവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇത് ചെയ്തു വരുമ്പോൾ എത്രയാണ് ഏകദേശം കിട്ടുന്നത് നോക്കൂ. ഇത് ഏകദേശം ഒരു 10,000 ആണ് വരുന്നത്. 10,000 joules. 10,000 joules അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഹീറ്റ് കിട്ടി നമുക്ക്. അങ്ങനെ 10,000 ഓപ്ഷനിൽ ഉണ്ടായിരുന്നോ? 0.9 kilojoule, 6 kilojoule, 10 kilojoule, 14 kilojoule. 10 kilojoule ആണ് 10,000 joules എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 10,000 joules. ഓക്കെ, യെസ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇപ്പൊ നമ്മൾ 3 equations ആണ് പ്രധാനമായിട്ടും പഠിച്ചത്. ഒന്ന് മീൻ ഫ്രീ ടൈമിന്റെ ഇക്വേഷൻ, പിന്നെ ഗാമ ഓഫ് എ മിക്സ്ചർ, പിന്നെയോ ഇപ്പൊ ദാ ഇത് നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ ആണ്. ക്യൂ ഈക്വൽ ടു എൻ സി ബി ഡെൽറ്റ ടി. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. യെസ്, അടുത്ത പ്രോബ്ലം സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, 15 gram ഓഫ്, ഓക്കെ ഇത് നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ് അല്ലെ. അടുത്ത പ്രോബ്ലം, ജസ്റ്റ് മിനിറ്റ്. യെസ്, 2 kilogram ഓഫ് മോണോആറ്റോമിക് ഗ്യാസ് ഈസ് അറ്റ് എ പ്രഷർ ഓഫ് 4 × 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. The density of the gas is 8 kg per meter square, meter cube. What is the order of energy of the gas due to its thermal motion? Order of the energy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Order of the energy due to thermal motion. Okay, എന്താണ് energy due to thermal motion? Internal energy ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വേറെന്താ? ഒരു മോണാറ്റോമിക് ഗ്യാസ് ആണെന്നുള്ള ക്ലൂ തന്നിട്ടുണ്ട്, പിന്നെ പ്രഷർ തന്നിട്ടുണ്ട്, ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലാതും മോണോആറ്റോമിക് ഗ്യാസ് ആണ്, മോണോആറ്റോമിക് ഗ്യാസ് ആണ്, മോണോആറ്റോമിക് ആണ്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? മോണോആറ്റോമിക് ഗ്യാസ്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? പ്രഷർ തന്നിട്ടുണ്ട്, 4 × 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ.
വേറെ എന്താ തന്നിരിക്കുന്നത്? ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി റോ ആണേ. ഡെൻസിറ്റി 8 kilogram പെർ മീറ്റർ ക്യൂബ്. ഇനിയെന്താ വേറെന്താ തന്നിരിക്കുന്നത്? അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ഓഫ് യു. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്കൊരു വാല്യൂ ഇൻറ്റു 10^x ഉണ്ടാവില്ലേ, ഈ വാല്യൂവിനാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് യുവിന്റെ ഇക്വേഷൻ അറിയാം. ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? എഫ് ബൈ ടു ഇൻറ്റു എൻ ആർ ടി എന്നാണ് ഇക്വേഷൻ. എഫ് ബൈ ടു എൻ ആർ ടി, ഇതാണ് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ. എഫ് ബൈ ടു എൻ ആർ ടി. പക്ഷേ എൻ ഇല്ല, ആർ ഇല്ല, ടിയും ഇല്ല, ഇതൊന്നും തന്നിട്ടില്ല. അപ്പൊ പക്ഷെ നമുക്ക് എൻ ആർ ടി ഈക്വൽ ടു എന്താണെന്ന് അറിയാം അല്ലെ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി. അത് നമുക്കറിയാലോ, പി വി ഈക്വൽ ടു എൻ ആർ ടി ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ എൻ ആർ ടി എന്നുള്ളത് പി വി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ യു ഈക്വൽ ടു എന്തായി, എഫ് ബൈ ടു ഇൻറ്റു പി വി. ഇനി പ്രഷർ തന്നിട്ടുണ്ട്, പക്ഷെ വോളിയം തന്നിട്ടില്ല. പ്രഷർ ഇതായി ഇവിടെ നിന്ന് എടുക്കാം, പക്ഷെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അതിനിവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലെ, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വോളിയം എന്ന് പറഞ്ഞ എന്താ, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പൊ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി അല്ലെ. മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? മാസ് 2 kilogram ഓഫ് മോണാറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 kilogram, അപ്പൊ 2 ആണ് മാസ്. ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി 8 എന്നാണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് ഒക്കെ എസ് ഐ യൂണിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ കൺവേർഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ 2/8 അതായത് 1/4 മീറ്റർ ക്യൂബ് വോളിയം കിട്ടി. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുന്നത് നോക്കൂ. ഇതാ ഇവിടെ ഇത്രയേ വേണ്ടൂ. ഇനി നമുക്ക് യു ഈക്വൽ ടു പി എഫ് ബൈ ടു. എഫ് എത്രയാ വരുന്നത്? മോണാറ്റോമിക് ഗ്യാസിന് എഫ് എന്ന് പറയുന്നത് എത്രയാ? 3 ആണ് അല്ലെ. അപ്പൊ 3/2. 3/2 പ്രഷർ ഇൻറ്റു എത്രയാ പ്രഷർ? 4 × 10^4 ഇൻറ്റു വോളിയം. വോളിയം എത്ര കിട്ടിയത്? 1/4. 4/4 കട്ട് ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത്? 3/2 × 10^4. 3/2 × 10^4. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5 അല്ലെ. 1.5 × 10^4 എത്രയാണ്? അപ്പോ ഓർഡർ 10^4, ഫോർത്ത് ഓർഡർ ആണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നോക്കൂ. 10^3, 10^5, 10^4, 10^6. അപ്പൊ 10^4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. യെസ്, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസില് തെർമോഡൈനാമിക്സിന്റെ കൂടെയാണ് പല ക്വസ്റ്റ്യൻസും ചേർന്ന് വരുന്നത് കേട്ടോ. തെർമോഡൈനാമിക്സും പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതുപോലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഇത് നമുക്ക് ചിലപ്പോ ഏതിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെയുള്ള പ്രോബ്ലംസ് ഒക്കെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ മീറ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിലെ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.